രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷമാണ് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും ആഘോഷമെന്ന് പറയുമ്പോഴും ഈ ഒരു വർഷം പിന്നിടുമ്പോൾ ഏത് രീതിയിലാണ് ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനം എന്തൊക്കെയാണ് അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവരുടെ വിലയിരുത്തലുകൾ പ്രതീക്ഷകൾ എല്ലാം നമുക്ക് വിശദമായി നോക്കാം സ്വാഗതം പ്രോഗ്രസ് കാർഡിലേക്ക് വികസനത്തിൽ വൻ കുതിപ്പ് അവകാശപ്പെട്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് പ്രളയവും കോവിഡും തീർത്ത പ്രതിസന്ധികൾ മറികടന്ന് സമാനതകളില്ലാത്ത വികസനം കൈവരിക്കാനായി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം ചരിത്രം സൃഷ്ടിച്ച തുടർ വിജയത്തിന്റെ തിളക്കത്തിലാണ് സർക്കാർ ഈ സമയത്ത് തദ്ദേശ സഹകരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദനാണ് ഇന്ന് പ്രോഗ്രസ് കാർഡിൽ നമ്മോടൊപ്പം ചേരുന്നത് മിനിസ്റ്റർ വളരെയധികം നന്ദി സ്വാഗതം മിസ്റ്റർ ഒരു വർഷം പിന്നിടുമ്പോൾ രണ്ട് വകുപ്പുകളാണ് രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഒരു വർഷം പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാനായെന്നാണ് തോന്നുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ രണ്ടാം ടേമിലുള്ള ഗവൺമെന്റിന്റെ ഒരു വർഷം പൂർത്തിയാവാൻ പോവുകയാണ് 20-ാം തീയതിയായിരുന്നു അതിൻ്റെ സമാപന പരിപാടികൾ നിശ്ചയിച്ചിരുന്നത് തൃക്കാക്കര ഇലക്ഷനൊക്കെ വന്നു ചേർന്ന പശ്ചാത്തലത്തിൽ അത് സമാപനം 2-ാം തീയതിയാക്കി ഇപ്പോഴും മാറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 6 വർഷമായി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമും 2-ാമത്തെ ടേമിൻ്റെ ആദ്യത്തെ ഒരു വർഷവുമായി വൻ കുതിപ്പാണ് വികസന മേഖലയിൽ ഈ കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ എത്രയോ വർഷക്കാലമായി അത് ചൂണ്ടിക്കാണിച്ചതും നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതുമായ ഒരു കാര്യം 5 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് പ്രവർത്തിക്കുകയായിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് നഗരകാര്യം അതേപോലെ തന്നെ വിവിധ മേഖലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിങ് നഗരാസൂത്രണം തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നഗരാസൂത്രണം ഗ്രാമാസൂത്രണം എഞ്ചിനീയറിങ് ഇതെല്ലാം ഇപ്പോൾ ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയാണ് ഒറ്റ ഒരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വരാജ് ഭവനിൽ അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഓഫീസുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നില സംസ്ഥാന അടിസ്ഥാനത്തിൽ വന്നു ജില്ലാടിസ്ഥാനത്തിലും അതുപോലെ തന്നെയുള്ള സംയോജിതമായ ഡിപ്പാർട്ട്മെൻ്റ് സംവിധാനം രൂപപ്പെട്ടു വികസനം വളരെ വേഗം മുമ്പോട്ടേക്ക് നയിക്കുന്നതിനുതകുന്ന ഒരു സംവിധാനമായിട്ടാണ് ഈ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോഴും LSGD എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് LSGDയുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന നിരവധി സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ ഇത് മെയ് ഏപ്രിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ നമുക്ക് സാധിച്ചു മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളുമെല്ലാം ബിൽഡിംഗ് സാങ്ഷൻ വാങ്ങുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അടിസ്ഥാനപ്പെടുത്തി അപേക്ഷകൾ സമർപ്പിക്കാനും തീർപ്പി കൽപ്പിക്കാനും കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള സംവിധാനവും ഇപ്പോഴും പൂർത്തിയായി
ഏതാനും മാസം കൂടി കഴിയുമ്പോഴും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ലൈഫ് പദ്ധതിയെ കുറിച്ചാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയാണ് ലൈഫ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് 2.5 ലക്ഷത്തോളം പേർക്ക് വീട് നൽകാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും പക്ഷേ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം അത് വളരെ വലുതാണ്. അതും ഒന്നാം പിണറായി സർക്കാരിൽ തന്നെ ഏകദേശം അതിൽ 1 ലക്ഷത്തോളം ആളുകൾ വെയിറ്റിംഗിലുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ ഒരു അടുത്ത ഘട്ടം എങ്ങനെയാണ്? നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇതിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് സംബന്ധിച്ച് പല സംശയങ്ങളുമുണ്ട്. അവരോടൊക്കെ എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ പ്രാദേശിക ഗവൺമെൻറ് എന്ന രീതിയിൽ ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയിൽ ഏതാണ്ട് 3 ലക്ഷം വീടിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 20,808 വീട് ജനങ്ങൾക്ക് താക്കോൽദാനം നിർവഹിച്ച് അതിൻ്റെ സംസ്ഥാനതല പരിപാടി നടത്തിയത്. ഇതിന് ഒന്നാമത്തെ 100 ദിവസ പരിപാടിയുടെ ഭാഗമായിട്ട് 12,000-ലധികം വീടും കൊടുക്കുകയുണ്ടായി. ഇപ്പോഴൊരു 34,000 വീടിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. അതുകൂടി കഴിഞ്ഞാൽ 3 ലക്ഷത്തിലധികം വീട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ലൈഫിൻ്റെ ഭാഗമായിട്ട് കൊടുത്തു എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ വർഷവും 1 ലക്ഷം വീട് കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ടാർഗറ്റായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ച് ആ അപേക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാം പരിശോധിച്ച് വരിക. ഈ വരുന്ന ആഗസ്റ്റ് മാസം 16-ാം തീയതി അന്നാണിത് അവസാനമായിട്ട് ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ കഴിയുക. കാരണം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ 2 തരത്തിലുള്ള അപ്പീലുകൾ കൊടുക്കാൻ അവകാശമുണ്ട്. ഒന്ന് ബ്ലോക്ക് തലത്തിൽ, മറ്റൊന്ന് ജില്ലാതലത്തിൽ. ആ 2 അപ്പീലുകളും കേട്ടതിന് ശേഷം അത് ഗ്രാമസഭകളിൽ പരസ്യപ്പെടുത്തി അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതിനടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുക. വളരെ സുതാര്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഗ്രാമസഭകളിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സമയം തീരുമാനിച്ചിട്ടുണ്ട്, കാലം തീരുമാനിച്ചിട്ടുണ്ട്. 16-ാം തീയതി നമുക്ക് ഈ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് പരസ്യപ്പെടുത്താനാവുമെന്നാണ് കാണുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾ ഈ 2-ാമത്തെ പ്രാവശ്യം കൊടുത്ത അപേക്ഷയെ അടിസ്ഥാനപ്പെടുത്തി ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് ലഭിക്കേണ്ടവരായിട്ടാണ് കാണുന്നത്. മിനിസ്റ്ററോട് സംസാരിക്കാൻ വേണ്ടി ടെലിഫോൺ ലൈനിലുള്ളത്, നമുക്ക് അവരിലേക്ക് പോകാമെന്ന് കരുതുന്നു. ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മുഹമ്മദ് ഉണ്ട്. മുഹമ്മദ്, എന്താണ് മന്ത്രിയോട് ചോദിക്കാനുള്ളത്? നമസ്കാരം സാർ. ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഈയിടെയായിട്ട് സർക്കാർ ഏർപ്പെടുത്തിയ വളരെ ലളിതമായ പല കാര്യങ്ങളും ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈയിടെ വളരെ വിപ്ലവകരമായ മാറ്റമാണല്ലോ ലൈസൻസ്ഡ് എഞ്ചിനീയർ സത്യവാങ്മൂലം സർക്കാരിന്റെ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനം വന്നു. അതായത് ലൈസൻസ്ഡ് എഞ്ചിനീയർ അഫിഡവിറ്റ് കൊടുത്തിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന പക്ഷം അഫിഡവിറ്റ് മതി തുടക്കത്തിൽ, പിന്നീട് പ്ലാൻ ഇതൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതി എന്നത്. അതിന് ആരും ഇപ്പോഴും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ളത് ഈ തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തല്ല ഒരിടത്ത് പോലും ഇല്ല. ചെറിയൊരു കാര്യം കൂടെ, താൽക്കാലികമായി ഷെഡ് നിർമ്മിക്കുന്നതിന് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞ ഗ്രൈ പേപ്പറിൽ കോട്ടതി സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് കൊടുത്താൽ മതി എന്നാണ്. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറയുന്നത് പ്ലാനും ഇത് എല്ലാതും സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴും പല ഉദ്യോഗസ്ഥർക്കും ഈ നിയമങ്ങളെ കുറിച്ചോ മറ്റോ ധാരണയില്ല. മാത്രമല്ല പൊതുജനങ്ങൾക്ക് സർക്കാർ എന്ത് നന്മയാണോ ഉദ്ദേശിക്കുന്നത് അതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രീതിയിൽ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. അതിന് ഒരു പരിഹാരം ഉണ്ടായാൽ നന്നായിരുന്നു. മിനിസ്റ്റർക്ക് മുഹമ്മദ് പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞോ? അതെ, ഗവൺമെന്റ് വേണ്ടത്ര കേട്ടിട്ടില്ല, ശരിക്കും മനസ്സിലായിട്ടില്ല.
അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വരുത്തിയ ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് എന്താണ് പറഞ്ഞിരുന്നത് പറഞ്ഞാൽ മതി. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വരുത്തിയ ചില മാറ്റങ്ങൾ, അത് ഇപ്പോഴും തൃശ്ശൂരിലെല്ലാം പലയിടത്തും അത് നടപ്പിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് എഫിഡവിറ്റ് കൊടുത്താൽ മതി ആദ്യഘട്ടത്തിൽ കെട്ടിടത്തിന് ലൈസൻസ് കിട്ടാൻ വേണ്ടി, അതിനുശേഷം അതിന്റെ രേഖകളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനം, അത് ഇപ്പോഴും നടപ്പാകുന്നില്ല എന്നാണ് മുഹമ്മദിന്റെ പരാതി. അത് ഈ വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാകുക. തീർച്ചയായിട്ടും അതിനാവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. എവിടെയെങ്കിലും തർക്കമോ പ്രശ്നമോ ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി 100,000 സംരംഭകരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശില്പശാലകൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളും ആരംഭിച്ചിട്ടുണ്ട്. 100,000 സംരംഭകരെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സംരംഭകർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അതിൻ്റെ ലോൺ സംഘടിപ്പിക്കുന്നതിന്, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കുന്നതിന്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇൻ്റേൺ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ നിശ്ചയിച്ച ഉദ്യോഗസ്ഥൻ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ കോർപ്പറേഷനിലും എന്ത് സഹായമാണോ ഇവർക്ക് വേണ്ടത്, ഈ നിക്ഷേപകർക്ക് വേണ്ടത്, ഈ കണ്ടെത്തിയിട്ടുള്ള 100,000 വരുന്ന സംരംഭകർക്ക് ആവശ്യമുള്ള എന്തൊക്കെ സഹായം വേണോ അതൊക്കെ ചെയ്യുന്നതിന് ഗവൺമെൻറ് തന്നെ ശമ്പളം കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥനെ ഇൻ്റേൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഈ ഇൻ്റേണുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ ഞങ്ങളുമായിട്ട് നേരിട്ട് ഞങ്ങളുടെ ഓഫീസ് ഉൾപ്പെടെ ബന്ധപ്പെടാൻ എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴുണ്ട്. എവിടെയാണ്, ഏതാണ്, എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബന്ധപ്പെടാൻ തന്നെയാണ്, ഇടപെടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ശരി. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനാവണം എന്ന് തന്നെയാണ് കാണുന്നത്. ശരി മിനിസ്റ്റർ. എന്തായാലും നമ്മളൊരു പ്രോഗ്രസ് കാർഡ് പോലെയാണ്. ഇപ്പം മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായ പന്തളം സുധാകരൻ, ഇപ്പം താങ്കളുടെ 1 വർഷം പൂർത്തിയാവുകയാണ്. താങ്കളുടെ ഈ 2 വകുപ്പുകളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് മുൻ എക്സൈസ് മന്ത്രി എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് വിലയിരുത്തുന്നതെന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. ചക്ക, മാങ്ങ, കശുമാങ്ങ, മരച്ചീനി, സാധാരണക്കാരൻ്റെ ഭക്ഷ്യ സാധനങ്ങൾ കള്ളവാറ്റിനും മദ്യത്തിനും ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ഏറ്റവും പുതിയ മദ്യനയത്തിൽ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF സർക്കാരിൻ്റെ കാലത്ത് അണകെട്ടി നിർത്തിയ മദ്യം ആ അണ പൊട്ടിച്ച് ആണ് ഇന്ന് പിണറായി സർക്കാർ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് എങ്ങനെയെങ്കിലും ഖജനാവിൽ കാശെത്തുക എന്നുള്ള ചിന്ത മാത്രമാണുള്ളത്. മിനിസ്റ്റർ, അതായത് മദ്യവർജനമായിരുന്നു LDFന്റെ പ്രകടന പത്രികയിലെ നയം, അത് മാറ്റുകയാണ്. ഇത് പൊതുവെ ഉയരുന്നൊരു വിമർശനമാണ്, പൂട്ടിയ ഔട്ട്ലെറ്റുകളെല്ലാം തുറക്കുന്നു, കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു. ആ രീതിയിൽ ഇപ്പോൾ IT പാർക്കുകളിലെല്ലാം പബ് സംവിധാനത്തിൽ 5-സ്റ്റാർ ബാറുകൾ വരുന്നു. ആ ഒരു വിമർശനത്തോട്, മദ്യ നയത്തോടുള്ള വിമർശനമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ആ വിമർശനങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞതാണ്. UDFന്റെ കാലത്ത് കേരളത്തിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ ഉപഭോക്താക്കൾ അവരുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്ത മദ്യത്തിൻ്റെ അളവിൽ കുറവാണ് കഴിഞ്ഞ 6 കൊല്ലക്കാലത്തെ മദ്യവിൽപ്പന എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട്, ഞങ്ങൾക്കല്ല എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഷോപ്പുകൾ എത്ര ഇവിടെ തുടങ്ങുന്നു അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിനെപ്പറ്റി ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞത് വളരെ അപരിഷ്കൃതമായ രീതിയിൽ ക്യൂ നിന്ന് വെയിലത്തും മഴയത്തും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നുന്ന രീതിയിൽ ഈ മദ്യവിൽപ്പന നടത്തുന്നത് ശരിയല്ല, അതിൽ മാറ്റം വരുത്തണം എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതിനനുസരിച്ച് പ്രീമിയർ ടൈപ്പിലുള്ള ഷാപ്പ് സംവിധാനമാണ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് സംവിധാനമാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു ഔട്ട്ലെറ്റിൽ കടന്ന് അവിടെ എന്തൊക്കെയാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വാങ്ങിയിട്ട് പോകാൻ കഴിയുന്ന ഒരു ക്യൂവും ഇല്ലാതെ പോകാൻ വാങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ടില്ല. പിന്നെ കേരളത്തിലെ കൃഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമാണ് ഞങ്ങൾ സ്വീകരിച്ചത്.
അതായത് ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് പച്ചക്കറിയിൽ നിന്ന് ധാന്യങ്ങൾ ഒഴിച്ചുള്ള മറ്റ് കാര്യങ്ങളിൽ നിന്ന് വളരെ വീര്യം കുറഞ്ഞ ഗുണമേന്മയുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നതാണ് കാണുന്നത്. അത് കൃഷിക്കാർ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് കൃഷിക്കാർക്ക് എതിരായിട്ടുള്ള ഒന്നല്ല, കാർഷിക മേഖലയിലെ ഫലപ്രദമായ ഒരിടപെടലാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അതിന് ബീവറേജ് കോർപ്പറേഷൻ തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിലെ നിലപാടുമായി ബന്ധപ്പെട്ട വ്യക്തമാണ്. ഇപ്പോൾ കുടുംബശ്രീയുടെ മുൻ ഉദ്യോഗസ്ഥനായ ജഗ്ജീവൻ മിനിസ്റ്ററുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് കൂടി കേൾക്കാം. സാധാരണക്കാരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള വിപുലമായ ഇടപെടൽ, കേരളത്തിലെ അതിദരിദ്രരെ സമ്പൂർണ്ണമായി കണ്ടെത്താൻ നടത്തിയ ശാസ്ത്രീയമായ സമീപനം, ദുരിതമനുഭവിക്കുന്നവർക്കുള്ള വാതിൽപ്പടി സേവനം, പ്രാദേശികമായ സാമ്പത്തിക വികസനവും അതിലൂടെ തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള വളരെ നൂതനമായ ഒരു ഇൻ്റർവെൻഷൻ, 213 സേവനങ്ങൾ ഓൺലൈൻ ലഭ്യമാക്കാനുള്ള ശ്രമം, കുടുംബശ്രീയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയ്ക്കുള്ള പുതിയൊരു പെർസ്പെക്റ്റീവ് പ്ലാൻ, മുഴുവൻ ജനപ്രതിനിധികൾക്കും പരിശീലനം കൊടുത്ത ഇടപെടൽ, ഈ രൂപത്തിലുള്ള വളരെ സമയബന്ധിതമായ ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ്. ഫുൾ മാർക്കാണ് എന്തായാലും ജഗ്ജീവൻ നൽകുന്നത് മിനിസ്റ്റർ. അതെ, കുടുംബശ്രീ സംവിധാനം ലോകത്ത് തന്നെ കേരളം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും അതുപോലെ തന്നെ തൊഴിൽ തേടി വരുന്നവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ അവർക്ക് ജോലിയുണ്ട് എന്ന് ഉറപ്പുണ്ടാക്കാൻ സർവതല സ്പർശിയായ മേഖലയിൽ സാധിക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നത്. പണ്ടത്തെ പോലെ കേവലമായിട്ടൊരു അച്ചാർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപ്പം അതുപോലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കലല്ല, ഏറ്റവും ഉയർന്ന IT ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് അവരെ മുന്നോട്ടേക്ക് നയിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള നിരവധി പ്രോജക്റ്റുകൾ ഇപ്പോൾ കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ ധൈര്യപ്പെടുകയാണ്. ഇന്നലെ ഞാനിപ്പോൾ പാലക്കാട് ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി, ഗോത്രജനവിഭാഗങ്ങളിലേക്ക് കടന്ന് ചെന്ന് തൊഴിൽ നൈപുണ്യം ഉള്ളവരാക്കി അവരെ മാറ്റി അവർക്ക് തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന ഒരു സ്കീം എല്ലാ സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 3 ജില്ലയിൽ പ്ലാൻ ചെയ്യുകയാണ്, പാലക്കാട്, വയനാട്, ഇടുക്കി. അതിനി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനും ഉദ്ദേശിക്കുകയാണ്. ഓക്സിലറി ഗ്രൂപ്പ് എന്ന രീതിയിൽ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്. ആ അഭ്യസ്ത വിദ്യരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് സംരംഭക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോഴും വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100,000 സംരംഭകരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തുന്നത്. മാത്രമല്ല, ഈ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ അവർ തന്നെ തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ നൽകിക്കൊണ്ട് ബഡ്ജറ്റിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പുതിയ തലത്തിലേക്ക് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ വരുന്ന സ്ത്രീധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കെതിരെയുള്ള ഫലപ്രദമായ അവരുടെ ചെറുത്തുനിൽപ്പ്, ഇതെല്ലാം ഈ കേരളം കാണുകയാണ്. എന്തായാലും നിരവധി ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഇത്തരം ലൈഫ് അടക്കമുള്ള വാതിൽപ്പടി സേവനങ്ങൾ അടക്കമുള്ള നിരവധി പദ്ധതികൾ ഇനിയും താങ്കളുടെ വകുപ്പിൽ നിന്ന് ഉണ്ടാകട്ടെ, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഉണ്ടാകട്ടെ. നേരത്തെ ജഗ്ജീവൻ പറഞ്ഞതുപോലെ 4 വർഷം കൂടി കഴിയുമ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് നൽകി പാസ്സാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി മിനിസ്റ്റർ ചേർന്നതിന്, സംസാരിച്ചതിന്, കാര്യങ്ങൾ പറഞ്ഞതിന്. നമസ്കാരം.